അപ്പൊ നമ്മള് പുള്ളുന്ന സ്ഥലത്തേക്ക് വന്നേക്കാണ്ട്, പുള്ളുന്ന സ്ഥലത്തേക്ക് നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തായിരുന്നു. അല്ലെ, അതിമനോഹരമായ പാടങ്ങളും ഒരു കള്ള് ഷാപ്പുണ്ട്, കള്ള് ഷാപ്പും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് തട്ടുകട. നൈറ്റിലൊക്കെ വന്നിരിക്കുക, ഒരു ഞായറാഴ്ചയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഞായറാഴ്ച നൈറ്റിലൊക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്യാനും സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാട്ടത്. തൃശ്ശൂരുകാർക്കൊക്കെ അറിയായിരിക്കും, മിക്കവാറും തൃശ്ശൂരുകാർക്കൊക്കെ അറിയാം ഈ സ്ഥലത്തിനെ കുറിച്ച്. അറിയാത്തവർക്ക് വന്ന് തൃശ്ശൂർ കണ്ട് കാണേണ്ട സ്ഥലമാണ്. അതാണ് ഇതാണ് പുള്ളിലെ പുള്ളിലെ വിശേഷം. പുള്ളിട്ടാണ് എങ്ങോട്ട് തിരിച്ചാലും തന്നെയാണ് പാടം തന്നെ. നമ്മളിപ്പോൾ പുള്ളിൻ്റെ ഒരു സ്ഥലത്തേക്ക് വന്നേക്കട്ടെ. അതിൻ്റെ തുടക്ക ഭാഗമാണ് പാടത്തിൻ്റെ. ദിവസോട്ട് ഇറങ്ങി കളിക്കുകയാണ്. നല്ല അടിപൊളി ഭംഗിയുള്ള പാടങ്ങളും സീനറി കേട്ടോ. ഇവിടെ തൃശ്ശൂർ ജില്ലയിലാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. ആ സൈഡിലൊക്കെ നല്ല കാഴ്ചയുള്ള സ്ഥലങ്ങളാണ് കേട്ടോട്ടും പാടവും. നല്ല ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയതാണ്. ഫാമിലീസൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പാടത്തിൻ്റെ. അതിമനോഹരമായ കാഴ്ചയാണ് അല്ലല്ലേ. Thank you.
വൈകുന്നേരം എന്ന് വെച്ചിട്ടുണ്ട് സൂര്യപ്രകാശത്തിന് കിട്ടാൻ വേണ്ടിയിട്ടേ വണ്ടിയോട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടാ ഈ ഞായറാഴ്ച ആണ് പ്രത്യേകിച്ചില്ല വണ്ടി വരുന്നത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഞാൻ ഇത്രയും ആൾക്കാരെയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് മൊത്തം ചുറ്റും പാടാണ് കൃഷിയൊന്നും ഇല്ലാത്ത പാടാണ് കമ്പനി ഇതിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം ആൾക്കാരാണ് വണ്ടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ നോക്കിയപ്പോൾ അവിടെ നിന്ന് വണ്ടികളൊന്നും കണ്ടില്ല ഇഷ്ടംപോലെ വണ്ടികളും ഉണ്ട് ചുറ്റും പാടാണ് ഒന്നും മഴയൊന്നുമില്ല കാരണം നല്ല രീതിയിൽ പാടത്തൊക്കെ വന്നിരിക്കാനും പറ്റും ഒരുപാട് വണ്ടികളുണ്ട് ഞായറാഴ്ച ഒരു 3:30-4 മണി തൊട്ട് ഒരു 6 മണി വരെയൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കാണാനുള്ള പാടാണ് വേറെ ഒന്നും കാണാനൊന്നും ഇല്ല നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റും മെയിൻ പാടാണ് പിന്നെ ഐസ്ക്രീമിൻ്റെ ആൾക്കാരുണ്ട് തട്ടുകട ചെറിയ തട്ടുകടയുണ്ട് കള്ള് ഷാപ്പ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ അവിടെ നോക്കിയിട്ട് കാണാനില്ല അല്ല ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ നോ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ടെ വഞ്ചിക്കാരുടെ ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മീൻ പിടിക്കാനായാലും
കാനഡ കഷ്ടപ്പെടുന്നു. അവർ നീങ്ങുന്ന അല്ലെങ്കിൽ അവർ ബൈക്ക് തരുമ്പോ ചെളി ഇറങ്ങി മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് സുഖാട്ടോ. കാണാൻ നല്ല രസമാണ്. ഫുള്ള് നമ്മൾ അടുത്തണ്ട കൊത്തു പൊറോട്ട, ബീഫ്, ചിക്കൻ, ബോട്ടി, മുട്ട. വേറെ കട കൊത്തു പൊറോട്ട നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൊത്തു പൊറോട്ട ആൾക്കാരൊക്കെയുണ്ട്, കമ്പനിക്ക് ആൾക്കാരൊക്കെയുണ്ട്. പെട്ടെന്ന് തന്നെയാണ് എവിടെ നോക്കിയാലും വണ്ടി ആൾക്കാരും മൊബൈലും. താമരക്കുളം എന്ന് പറഞ്ഞു താമരക്കുളം ഇട്ടിട്ടുണ്ട്. താമര ആണ് കാണാനുള്ള പ്രശ്നം. ഞങ്ങളിവിടെ നാട് ഇറങ്ങാൻ നിൽക്കുന്നത് ചെറിയ തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. അതായത് ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. 5:30 മഴക്കോളുണ്ട്.
നല്ലൊരു ഇത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ മാക്സിമം കാണാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ചെളിയാണ് നോക്കുന്നത്, ചെളിയിലൊക്കെ നോക്കിയാണെങ്കിൽ ചെളിയിൽ കൊണ്ടു വണ്ടിക്കാരൊക്കെ വണ്ടി കൊണ്ടുവന്നത് ബൈക്കുകാരൊക്കെ ഇട ദിവസങ്ങളൊന്നും ഇത്ര തിരക്കില്ല. ഞായറാഴ്ച ദിവസമൊക്കെ ഇട തിരക്കുള്ളു. ഞായറാഴ്ച ദിവസമൊക്കെ ഇവിടുത്തെ കടക്കാർക്ക് നല്ല ചാകരയുണ്ട്. അപ്പോൾ നമ്മളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.